ഇമെയിലിനെ കുറിച്ചും ജിമെയിലിനെ കുറിച്ചും നിങ്ങൾ കേട്ട് കാണും. എന്നാൽ ചിലപ്പോൾ ഇമെയിലും ജിമെയിലും തമ്മിലുള്ള എന്താണ് വ്യത്യാസം, എന്താണ് പ്രത്യേകതകൾ, അത് ചിലപ്പോൾ കുഴപ്പത്തിലാക്കി നമ്മളെ മാറ്റുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്താണ് ഇമെയിൽ, എന്താണ് ജിമെയിൽ, ഇമെയിലും ജിമെയിലും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നും ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതോടൊപ്പം മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി എന്താണ് ഇമെയിൽ എന്ന് നമുക്ക് നോക്കാം. ഇമെയിൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെയിൽ എന്നാണ് ഇമെയിലിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇമെയിൽ എന്താണെന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കാം. നമ്മളെ ഇന്ത്യൻ പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്ത്യൻ പോസ്റ്റിൽ നിങ്ങൾക്ക് കത്തുകൾ അയക്കാൻ പറ്റും, ഒരു കുറച്ച് വസ്തുക്കൾ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയക്കാൻ കഴിയും, ഡോക്യുമെൻറ്റുകൾ ഫയലുകൾ അയക്കാൻ കഴിയും. അത് ഓഫ്ലൈൻ ആയിട്ടുള്ള കാര്യമാണ്. ഓഫ്ലൈനും ഓൺലൈൻ എന്താണ് ഞാൻ പറയാം. ഓഫ്ലൈൻ എന്ന് പറയുന്നത് നമ്മൾ വസ്തു വാങ്ങാനായിട്ട് നമ്മൾ നേരിട്ട് പോകുന്നതിനെയാണ് ഓഫ്ലൈൻ എന്ന് പറയുന്നത്. ഓൺലൈൻ എന്ന് പറയുന്നത് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മളെ കമ്പ്യൂട്ടർ മൊബൈൽ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് നെറ്റ് മുഖേന നമുക്ക് ഓർഡറോ അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികളെയാണ് ഓൺലൈൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ പോസ്റ്റ് ഉപയോഗിച്ച് കത്തുകളും അതുപോലെ രേഖകളും അതുപോലെ ഡോക്യുമെൻറ്റുകളും ഫയലുകൾ അയക്കുന്നത് പോലെ അത് ഓഫ്ലൈനുള്ള കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിലേക്ക് മാറുമ്പോൾ അതിന് പറയുന്നതാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ മുഖേന നമുക്ക് എന്തും നമുക്ക് അയക്കാൻ കഴിയുന്നതായിരിക്കും. ഫയലുകൾ, ഡോക്യുമെൻറ്റുകൾ, അതുപോലെ തന്നെ വീഡിയോകളും നമുക്ക് അയക്കാൻ കഴിയുന്നതായിരിക്കും ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട്. ഇമെയിലിൻ്റെ സർവീസ്, അതായത് സേവനം നൽകുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ അതുപോലെ ആപ്പുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ജിമെയിൽ എന്ന് പറയുന്നത്. കൂടാതെ AOL, Outlook, ജോഹോ, mail.com, അതുപോലെ യാഹൂ മെയിൽ, പ്രോട്ടോൺ മെയിൽ, ഐക്ലൗഡ് മെയിൽ, GMX മെയിൽ, മൊസീല തണ്ടർബേർഡ് മെയിൽ എന്നീ പോലുള്ള വെബ്സൈറ്റുകളിൽ ആപ്പുകളുടെയും സഹായത്തോടു കൂടി നമുക്ക് ഇമെയിൽ ഫ്രീ ആയിട്ട് അയക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്താണെന്ന് ഇമെയിൽ എന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താണ് ജിമെയിൽ എന്ന് പറയുന്നത്? ജിമെയിൽ എന്തെന്ന് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ നിങ്ങളെ, നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ ഉദ്ദേശിച്ചു എന്ന് കരുതുക. മൊബൈൽ ഫോൺ വാങ്ങാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ്. ഒന്ന്, നിങ്ങൾക്ക് ഒരു കടയിൽ ചെന്നതിന് ശേഷം വാങ്ങാൻ കഴിയും, അതിന് ഓഫ്ലൈൻ എന്ന് പറയും. രണ്ട്, നിങ്ങൾക്ക് ആമസോൺ അതുപോലെ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ ആപ്പുകളിൽ ചെന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റിന് വാങ്ങാൻ കഴിയും. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങാനായിട്ട് ആമസോണും അതുപോലെ ഫ്ലിപ്കാർട്ടും ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇമെയിലുകൾ അയക്കുന്നതിന്, ഇലക്ട്രോണിക് മെയിലുകൾ അയക്കുന്നതിന് നേരത്തെ പറഞ്ഞ ഒരുപാട് വെബ്സൈറ്റുകൾ ആപ്പുകൾ ലഭ്യമാണ്. ആ ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഇമെയിൽ അയക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇമെയിൽ അയക്കുന്നതിന് ഗൂഗിൾ സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ അഥവാ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ജിമെയിൽ എന്ന് പറയുന്നത്. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ് ജിമെയിൽ. ജിമെയിൽ എന്ന് പറയുന്നത് ഗൂഗിൾ മെയിൽ എന്നാണ് ജിമെയിലിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ മെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇമെയിൽ നിങ്ങൾക്ക് അയക്കാൻ കഴിയുന്നതാണ്. അത്രത്തന്നെയുള്ള വ്യത്യാസം, വേറെ വ്യത്യാസമില്ല. ജിമെയിൽ ഉപയോഗിച്ച് നമുക്ക് ഇമെയിൽ അയക്കാൻ കഴിയും. ഇമെയിൽ എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് നമ്മൾ മെസ്സേജ് അയക്കുന്നതിനെയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇമെയിൽ, എന്താണ് ജിമെയിൽ, അത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അതുപോലെ അതിന് ഞാൻ മറുപടി അപ്പോൾ തന്നെ സാധിക്കും വിധം നൽകുന്നതാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഒരു വീഡിയോ അതുപോലെ തന്നെ ഒരു ഫയല് അതുപോലെ ഒരു പിക്ചറിനെ നമുക്ക് ഇമെയിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നത് നെക്സ്റ്റ് വീഡിയോ വരാൻ പോകുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും.